നമസ്കാരം. അടുത്ത മാസം 22-ാം തീയതി നടക്കുന്ന അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണ പ്രതിഷ്ഠാ ചടങ്ങ് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അതിന്റെ ആ ഒരു ആഘോഷത്തിൽ ആഹ്ലാദത്തിൽ തന്നെയാണ് ഓരോ സ്വാഭിമാനി ഹൈന്ദവരും. കാരണം നൂറ്റാണ്ടുകൾ നീണ്ട ഒരുപാട് പോരാട്ടത്തിന്റെ, ലക്ഷങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ഓരോ ഹിന്ദുവിന്റെയും തന്റെ ഈ ജന്മനാട്ടിലെ ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഏറ്റവും ആ ഉയർന്ന തലത്തിലുള്ള ശ്രീരാമചന്ദ്രൻ, ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മ ആ അയോധ്യ ക്ഷേത്രത്തിന്റെ, അത് തകർത്തുകൊണ്ട് ഒരു അധിനിവേശ മതസ്ഥൻ ഒരു കൊടും ക്രൂരൻ നടത്തിയ, അതും ഒരു സ്വവർഗ രതിക്കാരൻ നടത്തിയ, അയാളുടെ സ്വവർഗ രതിയുടെ ഇണ മരിച്ചു പോയതുമായി ബന്ധപ്പെട്ട് ആ സ്മരണയ്ക്ക് വേണ്ടി പടുത്തുയർത്തിയ ആ ഒരു സ്മാരകം, അത് തച്ചുടച്ചുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്വാഭിമാനി ഹൈന്ദവർ അവരുടെ ആ ജീവിത ലക്ഷ്യം, അതല്ലെങ്കിൽ അവതാര ലക്ഷ്യം നിറവേറ്റിയ, അതിനുശേഷം അയോധ്യ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് 22-ന് തീരുന്നു. അതിനുശേഷം പൊതുജനങ്ങൾക്കൊക്കെ തുറന്നു കൊടുക്കാൻ പോകുന്നു. അതിന്റെ ആ ഒരു വലിയ ആഘോഷത്തിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും ശ്രീരാമചന്ദ്രന്റെ മറ്റൊരു അവതാരമായിട്ടുള്ള KK മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു അവതാരമായി തന്നെ, ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന പേര് പോലും ഒരു പക്ഷെ കാലം കാത്തു വെച്ചതായിരിക്കാം. ആരാണ് മുഹമ്മദ് എന്ന് ചോദ്യം ചോദിക്കുന്നവരുണ്ടായിരിക്കാം. മറ്റാരുമല്ല, കോടതി വിധി പ്രകാരം ഈ ചരിത്ര അന്വേഷകർ, അതല്ലെങ്കിൽ ഇതിന്റെ പുരാവസ്തു ഗവേഷകർ, അതിൽപ്പെട്ട ഒരേ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള, യഥാർത്ഥ ഭാരതീയ മുസൽമാനായിട്ടുള്ള KK മുഹമ്മദ് എന്ന് പറയുന്ന മലയാളി, അദ്ദേഹത്തിന്റെയൊക്കെ ആ ഒരു പങ്കാളിത്തം എത്രത്തോളമായിരുന്നു ഈ കേസിലെ ഈ വിധിയിലേക്ക് നയിച്ചത് എന്നൊക്കെ നമ്മൾക്ക് അത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്ന ഈ സമയത്ത് തന്നെ KK മുഹമ്മദ് സാർ, അദ്ദേഹം എങ്ങനെയാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ ഈ അവശിഷ്ടങ്ങൾ, ഈ പറയുന്ന ബാബറി മസ്ജിദ്, ആ ദുഷ്ടൻ പണിത ആ, അതല്ലെങ്കിൽ ദുഷ്ടൻ ആ ഒരു മകുടം കൊണ്ടുവച്ച ക്ഷേത്രം തകർത്തുകൊണ്ട് ഒരു ഇസ്ലാമിന്റെ ആ ഒരു പ്രതീകമായിട്ടുള്ള മകുടം കൊണ്ടുവച്ച, അതിന് താഴെ നടന്ന പുരാവസ്തു ഗവേഷണ സംഘത്തിൽ താൻ വന്നു ചേർന്നതെന്നും, താൻ എന്തൊക്കെയാണ് കണ്ടതെന്നും, താൻ എന്തൊക്കെയാണ് കോടതിയിൽ സാക്ഷ്യപ്പെടുത്തിയതെന്നും, ഒരു മുസൽമാൻ, യഥാർത്ഥത്തിലുള്ള ഒരു മുസൽമാൻ, ദീനിയുള്ള എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, യഥാർത്ഥ മനുഷ്യ സ്നേഹമുള്ള, യഥാർത്ഥ ഭാരതീയനായിട്ടുള്ള ആ മനുഷ്യന്റെ ആ അവതാരത്തിന്റെ വാക്കുകൾ ഈ സമയത്ത് നമ്മൾ മാക്സിമം കേൾക്കേണ്ടതാണ്, മാക്സിമം പ്രചരിപ്പിക്കേണ്ടതാണ്. കേട്ടു നോക്കും. 1976-77 വർഷങ്ങളിലാണ് ഞാൻ പ്രൊഫസർ BB ലാലിന്റെ കൂടെ അയോധ്യ എക്സ്കവേഷൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പൊ സാധാരണ ഞങ്ങളൊരു സ്ഥലം എക്സ്കവേറ്റ് ചെയ്യുക, എക്സ്കവേറ്റ് ചെയ്യുന്ന ശാസ്ത്രീയമായി ഉദ്ഘനം ചെയ്യണം, അതിന് മുമ്പായി ഒരു സർഫസ് എക്സ്പ്ലോറേഷൻ നടത്തും. ആ അവസരത്തിലാണ് ഈ പള്ളിയുടെ ഉള്ളിൽ പോകാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഞങ്ങളെ ഒരു പോലീസുകാരൻ തടുത്തു നിർത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കോൺട്രവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല, ഞങ്ങൾ ഇതിൻ്റെ റിസർച്ചേഴ്സ് വിങ്ങിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചു. അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പള്ളിയുടെ 12 തൂണുകൾ, അത് ക്ഷേത്രത്തിൻ്റെ തൂണുകളാൽ രണ്ടാമതായിട്ട് റീയൂസ് ചെയ്തതായിരുന്നു. അപ്പം അതിൽ വളരെ പ്രത്യക്ഷമായി കാണാൻ കഴിയും, ഒന്ന് പൂർണ്ണ കലശ. പൂർണ്ണ കലശ എന്ന് പറഞ്ഞാൽ ഒരു കുംഭം, അതല്ലെങ്കിൽ ഒരു പാത്രം, പാത്രത്തിൽ നിന്നതിൻ്റെ ഫോളിയേജസുകൾ പുറത്ത് വരുന്നത്. ഇത് സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതിന് അഷ്ടമംഗള ചിഹ്ന എന്ന് പറയും. 8 ഓസ്പീഷ്യസ് സിംബൽസ് ഇൻ ഹിന്ദുയിസം: പൂർണ്ണമത, പൂർണ്ണമിതം, പൂർണ്ണാർത്ഥ, പൂർണ്ണ മുദച്ഛ്യത. ഇത് കാണാൻ കഴിഞ്ഞു. രണ്ടാമതായിട്ട് കുറേ ദേവീ ദേവന്മാരുടെ പ്രതിമകൾ അതിലുണ്ടായിരുന്നു, പക്ഷെ അത് ഡിഫേസ് ചെയ്തിരുന്നു. ഡിഫേസ് ചെയ്തെങ്കിലും അത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് അതിനുശേഷം എക്സ്കവേഷൻ നടത്തിയപ്പോൾ ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തും രണ്ട് തെക്ക് ഭാഗത്തുമാണ് എക്സ്കവേഷൻ നടത്തിയത്. ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടികയുള്ള ബ്രിക് ബേസ്, അത് ഒന്നൊന്നൊന്നായിട്ട് എക്സ്കവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതും വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു, ഈ തൂണുകൾക്ക് നിൽക്കാൻ വേണ്ടി, നിലമുറപ്പിക്കാൻ വേണ്ടിയുള്ള ബ്രിക് ബേസുകളായിരുന്നു എന്ന്. അതിനുശേഷം ധാരാളം പ്രതിമകൾ, ആ ടെറക്കോട്ട എന്നാണ് ഞങ്ങൾ ടെക്നിക്കൽ പറയുക,
ആൻറ്റിക്വിറ്റീസ്, ടെറക്കോട്ട ആൻറ്റിക്വിറ്റീസ്, ധാരാളം പ്രതിമകൾ. ഈ പ്രതിമകൾ മുഴുവനും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു, അതല്ലാതെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ പള്ളിയുടെ മുമ്പ് ഒരു ഭവ്യമായ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അന്നത്തെ പ്രൊഫസർ ബി ബി ലാൽ എത്തിച്ചേർന്നിരുന്നത്. പക്ഷെ അന്നതൊരു വലിയ ഇഷ്യൂ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പിന്നെ ആളുകളെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ അത് ഹൈലൈറ്റ് ചെയ്യാതെ ഇരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർ പത്രത്തിൽ പോയി, അവർ ഈ സ്ഥലം കണ്ടിട്ടില്ല, അവർ പോയി അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പ്രൊഫസർ ബി ബി ലാൽസും അദ്ദേഹത്തിൻ്റെ സംഘവും അവിടെ എക്സ്കവേറ്റ് ചെയ്തു. പക്ഷേ ക്ഷേത്രത്തിന് ആധാരമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്രപ്രസ്താവന നടത്തി. അപ്പം പ്രൊഫസർ ബി ബി ലാലിന് തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞങ്ങൾ കിട്ടിയതിൽ നിന്ന്, ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്തതിൽ നിന്ന് ഞങ്ങൾക്ക് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനന്ന് മദ്രാസിലാണ് വർക്ക് ചെയ്യുന്നത്, ഡെപ്യൂട്ടി സൂപ്പർഇൻ്റെൻഡിങ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ചു കൊണ്ടൊരു പ്രസ്താവന കൊടുത്തു. അതിൽ ഞാൻ പറഞ്ഞു, ഐ വാസ് ഓൺലി മുസ്ലിം ഹൂ ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ എക്സ്കവേഷൻ. ഇദ്ദേഹം പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും, ഈ തൂണുകളും, അതേ തൂണികത്തിൽ കുത്തിവെച്ച പൂർണ്ണ കലശവും മറ്റ് വിഗ്രഹങ്ങളുമൊക്കെ ഞാൻ തന്നെ കണ്ടതാണ്. അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഈ അയോധ്യ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യം ഒരു സാധാരണ ഹിന്ദുവിന് ഈ സ്ഥലങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു ഭവ്യ ക്ഷേത്രം പണിയാൻ വേണ്ടി ഈ സ്ഥലം വിട്ടുകൊടുക്കേണ്ടതാണ് എന്നും പറയുകയുണ്ടായി. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാരും തന്നെ ഈ സ്ഥലം കണ്ടിട്ടില്ല, ഇവർ ചരിത്രകാരന്മാർ മാത്രമാണ്. ആർക്കിയോളജി എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കൽ സബ്ജക്റ്റാണ്. ആ ടെക്നിക്കൽ സബ്ജക്റ്റ് ഒന്ന് സ്ഥലം കാണാതെ, സ്ഥലം സന്ദർശിക്കാതെ, ഈ കാര്യങ്ങൾ മനസ്സിലാവാതെ ഇവർ സംസാരിച്ചത് ശരിയായിട്ടില്ല എന്ന കാര്യം കൂടി പറഞ്ഞു. ഇത് നടക്കുന്നത് 1976-77. പിന്നീട് രണ്ടാമത് എക്സ്കവേഷൻ വന്നു, അത് 2003. അപ്പം ഇത് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ള നിലക്കായിരുന്നു രണ്ടാമത്തെ എക്സ്കവേഷൻ നടത്തിയത്. ഞങ്ങൾക്കന്ന് കിട്ടിയത് 12 തൂണുകളുടെ അവശിഷ്ടങ്ങളായിരുന്നെങ്കിൽ, ഈ രണ്ടാമത്തെ എക്സ്കവേഷനിൽ, അത് പ്രൊഫസർ ബി ആർ മണിയായിരുന്നു എക്സ്കവേറ്റ് ചെയ്തിരുന്നത്, അതിൽ 50 പരം തൂണുകളുടെ ബ്രിക് ബേസുകൾ കിട്ടുകയുണ്ടായി. അതും 17 ആയിട്ടായിരുന്നു കിട്ടിയിരുന്നത്. ഇത് പറയുന്നത് ഒരു ഭവ്യ ക്ഷേത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്നതാണ്. ഇതിനു പുറമെ 263 ടെറക്കോട്ട പീസസ്, അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതിമകൾ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. ഇതിനും പുറമെ ക്ഷേത്രത്തിൻ്റെ ശിഖര പോർഷൻ, നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ശിഖര ഭാഗമായിരിക്കും, അതിൻ്റെ പല ഭാഗവും പള്ളിയുടെ അടിയിൽ നിന്ന് കിട്ടി. ഇതിനും പുറമെ ഒരു പ്രണാള, പ്രണാള എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ദിവസവും ഏതാണോ പ്രതിഷ്ഠ അതിനെ കുളിപ്പിക്കണം, ഇതിൻ്റെ വെള്ളം ഒഴുകിപ്പോകുന്ന പ്രണാള, അത് പള്ളികളിൽ ഉണ്ടാവുകയില്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുകയില്ല, അത് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതും മകര പ്രണാള എന്ന് പറയും, അതായത് ഗംഗാനദിയുടെ മുഖത്തോടു കൂടിയുള്ള, ഗംഗ എന്ന് പറയുന്ന മുതലിയുടെ മുഖത്തോടു കൂടിയ പ്രണാളയായിരിക്കും. അതും കിട്ടുകയുണ്ടായി. അതും മകര പ്രണാള എന്ന് പറയും. മകരം എന്ന് പറഞ്ഞാൽ ക്രോക്കോഡൈൽ, അതായത് മുതല. ഈ മുതല സാധാരണ ഹിന്ദു ഐക്കോണോഗ്രാഫി പ്രകാരം എപ്പോഴും ഗംഗാനദിയെയാണ് പ്രതിനിധീകരിക്കാറുള്ളത്. അതിൻ്റെ മകര പ്രണാള കിട്ടുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ മകര പ്രണാള ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. 263 പ്രതിമകൾ എന്ന് പറഞ്ഞത്, ഈ പ്രതിമകൾ മുഴുവനും സ്ത്രീകളുടേതും പാമ്പിൻ്റേതും അതേപോലെ നായയുടേതും മറ്റുമായിരുന്നു. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്, പക്ഷെ ഒരിക്കലും തന്നെ ഒരു പള്ളിയിൽ നിന്ന് കിട്ടുന്നതല്ല. ഇതിനും പുറമെ വിഷ്ണുഹരി ശിലാഫലക്, അതായത് 20 ലൈനുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ കിട്ടുകയുണ്ടായി. ആ ഇൻസ്ക്രിപ്ഷനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ മഹാവിഷ്ണു ക്ഷേത്രം ബാലിയെ ആർ കൊന്നുവോ
അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇത് പണി കഴിപ്പിച്ചിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ബാലിയെ കൊന്നത് ആരാണ്? അത് ശ്രീരാമനാണ്. പിന്നെ രണ്ടാമത് ഇത് പറയുന്നു, 10 തലയുള്ള ആള് കൊന്ന ആളാണ് ഈ മഹാവിഷ്ണു, അതാരാണ്? അതും ശ്രീരാമനാണ്. ഇങ്ങനെയുള്ള വളരെ കൃത്യമായ കണിശമായ ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പള്ളി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, അതും മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു. മഹാവിഷ്ണു ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ 10 അവതാരങ്ങളിൽ ഒന്നാണ്. മത്സ്യ കൂർമ്മ വരാഹസ്യ നരസിംഹി വാമന തിഥേ രാമോ രാമസ്യ രാമസ്യ ബുദ്ധ കൽക്കി തിഥേ തഥേ, അങ്ങനെയുള്ള അവതാരങ്ങളിൽ ഒന്നാണ് എന്നുള്ള നിഗമനത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്തിച്ചേർന്നതും പിന്നീട് സുപ്രീം കോർട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോർട്ടിൻ്റെ വിധി വന്നതും. ഹിന്ദു സമുദായം അവർക്ക് ഈ സ്ഥലം മാറ്റാൻ പറ്റുകയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് മറ്റൊരു സ്ഥലത്തേക്ക് ഹിന്ദു സമുദായത്തിന് മാറ്റാൻ കഴിയുകയില്ല. മറിച്ച് മുസ്ലിങ്ങളെ കുറിച്ചിടത്തോളം അത് നബിയുമായിട്ട് മുഹമ്മദ് നബിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുഹമ്മദ് നബിയുമായി ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറയാമായിരുന്നു ഞങ്ങൾക്കും ഒരവകാശമുണ്ട് എന്ന്. ഇസ്ലാമിൽ മുഹമ്മദ് നബിയുടെ ശേഷം 4 ഖലീഫമാർക്കാണ് പ്രാധാന്യമുള്ളത്. ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി. ഇവരിൽ ആരെങ്കിലുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഞാനും അവരോട് കൂടെ നിൽക്കുമായിരുന്നു. അതും ഇല്ല. അതിനുശേഷം സഹാബെ കിറാം എന്ന് പറയും സഹാബികൾ, അവരുമായും ബന്ധമില്ല. ഇതിനും പുറമെ 4ാമത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളവർ ഒന്നുകിൽ ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തി, സലീം ചിഷ്തി, നിസാമുദ്ദീൻ ഔലിയ പോലുള്ള ആളുകളാണ്. അവരുമായും യാതൊരു ബന്ധവുമില്ല. വെറും 4% ആയിരുന്നു മുസ്ലിങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നത്, ഞാൻ വർക്ക് ചെയ്തിരുന്ന അവസരത്തിൽ. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലം മുസ്ലിങ്ങൾക്ക് ഒരു നല്ല അവസരമായിരുന്നു. ഇത് സ്വയമേവ അവർ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഒരു വലിയ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ മുസ്ലിങ്ങൾ മിസ്ഗൈഡ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരായ ഡൽഹിയിലെയും അതേപോലെ അലിഗർ യൂണിവേഴ്സിറ്റിയിലെ ഇർഫാൻ ഹബീബ് പോലുള്ള ചരിത്രകാരന്മാരാണ്. അതിന് ചരിത്രം എന്തെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 1900 ഇത്രയും വ്യക്തമായിട്ട് പറയുന്ന ഒരാൾ സത്യത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇനി ഉണ്ടാവും എന്നുള്ളത് നിസ്സംശയം തന്നെയാണ്. അത് മുഹമ്മദ് നബി എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഏറ്റവും പരമകാരുണികനായ എന്ന രീതിയിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ പേരിൽ തന്നെ പിറവിയെടുത്ത കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മലയാളി അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം ശ്രീരാമചന്ദ്രനെ, ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ആ ഒരു കാര്യം ഇത്ര കണ്ട് വ്യക്തമായി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതിന് മാക്സിമം നമ്മൾ എത്തിക്കുക എന്ന ആ ഉത്തരവാദിത്തമെങ്കിലും ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടങ്ങാനിരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് 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 ശ്രീറാം.